അസലാമലൈക്കും വരഹമത്തല്ലാ വാത്ത വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് നാം കേട്ടത് ചേതൻ സിംഗ് എന്ന് പറയുന്ന ഒരു പോലീസ് കാരൻ മുസ്ലിം യാത്രക്കാരെ തിരഞ്ഞു പിടിച്ച് വെടിവെച്ച് കൊന്ന ഒരു സംഭവം എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഒരു സംഭവത്തിൽ വല്ലാത്ത മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ട് കാരണം തിരഞ്ഞു പിടിച്ചിട്ടാണ് മുസ്ലിംകളെവിടെ മുസ്ലിം വേഷധാരികളെ മാത്രം തിരഞ്ഞു പിടിച്ച് എട്ടോളം ഭോഗിയിൽ സഞ്ചരിച്ച് മുസ്ലിംകൾ കണ്ടെത്തിയതിൻ്റെ ശേഷം വെടിവെച്ച് കൊല്ലുകയാണ് പന്ത്രണ്ട് റൗണ്ട് വെടിവെച്ച് കൊല്ലുന്ന ഈ ചേതൻ സിംഗ് കത്തിയേക്കാൾ ഏറ്റവും ഈ വർഗീയവാദികളുടെ കയ്യിൽ വെടിയൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ കാരണം കത്തി മറ്റു ആയുധങ്ങളെപ്പോലെയല്ല വെടിയെന്ന് പറഞ്ഞത് കാരണം ചെറിയ ഒരു വിരൽ അനക്കൽ കൊണ്ട് സംഭവിച്ചു പിന്നെ മരണം തന്നെയാണ് ഇത്തരക്കാരുടെ കയ്യിലൊക്കെ പോലീസ് എന്ന് പറയുമ്പോൾ അക്രമം അനീതി അതുപോലെ റെയിൽവേളൊക്കെ യാത്രക്കാരുടെ സുരക്ഷിതത്വം ഇതാണ് അവർന്ന് പ്രതീക്ഷിക്കുന്നത് അക്രമി അക്രമത്വം തടയുക അനീതി എന്ന് രക്ഷപ്പെടുത്തുക യാത്രക്കാരുടെ സുരക്ഷിതം ഉറപ്പ് വരുത്തുക എന്നുള്ള ജോലിയാണിവർക്കൊക്കെ ഇതിന് പകരം ഇവർ തന്നെ അക്രമത്തിന് മുൻപന്തിയിൽ നിന്നാലോ വളരെ നിഷ്ഠൂരമായി എന്തോ ഒരു പ്രകോപമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിൽ സംഭവം ഒന്നും നടക്കുന്നില്ല യാത്രക്കാർ സുഖമായി ഉറങ്ങിയും സന്തോഷത്തോടു കൂടി യാത്ര ചെയ്തു നടക്കുകയാണ് ഇത്ര പ്രതീക്ഷയിലായിരിക്കും അബ്ദുൽ ഖാദറുടെ കുടുംബം വീട്ടിലേക്കോ അല്ലേ സഞ്ചരിക്കുമ്പോൾ ഇപ്പോൾ എത്തും വീട്ടിലേക്ക് നമ്മുടെ വാപ്പ അക്തർ അബ്ബാസ് എന്ന് പറയുന്ന അയാൾ ഹുസൈൻ അവരെല്ലാം പ്രതീക്ഷിക്കുന്ന ഒരു കുടുംബമുണ്ട് വളരെ ആഗ്രഹത്തോടു കൂടി എൻ്റെ വാപ്പ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ വരും എന്നിങ്ങനെ കൂടി കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇത്രത്തുള്ള വാർത്തകൾ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ഈ വാർത്തകൾ എങ്ങനെ സഹിക്കും മാത്രമല്ല ഇതിലേറെ വേദനിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായ പ്രവർത്തകനെയും കൊല്ലുന്ന ഒരു സംഭവം സംഭവമുണ്ടായി അങ്ങനെ നാല് പേരെയാണ് കൊല്ലുന്നത് കാരണം അയാളൊരു തടസ്സമായി നിൽക്കണ്ട എന്ന് പറഞ്ഞു എന്നിട്ട് പറയാ നിങ്ങൾക്കിവിടെ ജീവിക്കണമെങ്കിൽ മോദിക്കും യോഗിക്കും വോട്ട് ചെയ്യണം എന്നാൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമോ എന്ന് അവിടുന്ന് പ്രഭാഷണം നടത്തുന്നു നമുക്കിവരുടെ മനസ്സിലുണ്ടാകുന്ന വർഗീയ ചിന്താഗതികൾ വർഗീയ പ്രചോദനങ്ങൾ പലതും ഇവർ പറ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈ ഉത്തർപ്രദേശ് അത്രാസി എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ഈ മുപ്പത്തിനാല് കാരനായ ചേതൻ സിംഗ് ചെയ്ത ഈ പ്രവർത്തനം ഒരിക്കലും നമ്മുടെ മതേതരത്വ രാജ്യമായ ജനാധിപത്യ രാജ്യമായ ഈ ഇന്ത്യയുടെ ആ വിലക്ക് തന്നെ കടുത്തിപ്പോയി കാരണം വളരെ വേദനിപ്പിക്കുന്ന സംരക്ഷണം നൽകേണ്ട പോലീസ് കാർ ജനങ്ങൾക്ക് അക്രവുമായി ഇറങ്ങുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്തില്ല ഇതിനെക്കുറിച്ച് പ്രതിഷേധം നടത്താതെ മിണ്ടാതിരിക്കുന്നവർ തീർച്ചയായും ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും നോക്കി പ്രിയപ്പെട്ടവരെ ആ മൂന്ന് പേരുകളുടെ അവസ്ഥ ആ കുടുംബത്തിൻ്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്ക് പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെയല്ല പല സേ കേസുകളൊക്കെ നടന്നിട്ടുണ്ട് ഒരുപാട് ഈ ഇത്ര ഈ കയ്യിൽ കണ്ണുള്ള പല പോലീസുകാരും സഹപ്രവർത്തകരായ പലരും വെടിവെച്ച് കൊന്ന സംഭവം ചരിത്രം കാരണം ഇവിടെ മാനസികാവസ്ഥ ഇത്തരക്കാരുടെ കയ്യിൽ വെടിയൊക്കെ കൊടുക്കുമ്പോഴുള്ള മാനസികാവസ്ഥ നോക്കണം ആ വർഗീയ വിഷവിത്തുക്കളുള്ള വർഗീയ ചിന്താഗതി ഉള്ള ആളുകളുടെ കയ്യിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു കുടുംബത്തെ തകർക്കുന്ന ഒരു സംഭവവും ഇതിനെതിരെ പ്രതിഷേധം തീർച്ചയായും മുതലെടുക്കേണ്ടതുണ്ട് കാരണം ഇതിനെതിരെ ന്യായം അത്യാവശ്യമാണ് ഈ അക്രമം ഈ അനീതി ഇങ്ങനെ തുടർന്നു പോയാൽ ഇന്ത്യയുടെ ഈ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും അള്ളാഹു അവർക്ക് അള്ളാഹു പൊരുത്തുകൊടുക്കട്ടെ അബ്ദുൽ ഖാദിർ ഇതുപോലെ അബ്ബാസ് ഹസീൻ അവരുടെ ഖബ്രു അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ അവരെ ഞങ്ങളെല്ലാവരും അള്ളാഹു ജന്നാദ്ൽ ഫിറുദോസിൽ ഒരുമിച്ചുകൂടെ ഷഹീദിൻ്റെ പ്രതിഫലം ആ കുടുംബത്തിന് അള്ളാഹു എനിക്ക് അനുഗ്രഹിക്കട്ടെ നമുക്കെല്ലാവരും പ്രാർത്ഥിക്കുക ഇത്തരക്കാരുടെ അക്രമികൾ എന്ന് നമ്മെ രക്ഷപ്പെടുത്തട്ടെ അസ്സാം വാലിക്കും വാഹത് അല്ലാഹി